നമസ്കാരം ഭാരതമാകെ തരംഗമായി മാറിയ ദി കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയുടെ കേരള സന്ദർശനം മാധ്യമങ്ങളിൽ ഏറെ വാർത്തയായതാണ് ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾക്ക് അഭിമുഖവും അനുവദിച്ചിരുന്നു അതിലൊരു മാധ്യമം ഏറെ വിവാദമാവുകയും ചെയ്തതാണ് മാധ്യമപ്രവർത്തക തൻ്റെ സിനിമ പോലും കാണാതെ തൻ്റെ സിനിമയിലെ പ്രമേയത്തെ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകയോട് വിവേക് അഗ്നിഹോത്രി വായടപ്പിക്കുന്ന മറുപടിയാണ് നൽകിയത് പക്ഷേ ഈ മറുപടികളെയെല്ലാം വിവേക് അഗ്നിഹോത്രി നൽകിയ മറുപടികളെയെല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ട് വികലമായ ഒരു രൂപമാണ് ആ മാധ്യമം പ്രസിദ്ധീകരിച്ചത് പക്ഷേ ഈ വിവേക അഗ്നിഹോത്രി ആരാണ് എന്ന് ഇവർക്കറിയാതെ പോയി അദ്ദേഹം ഈ കളി തുടങ്ങിയിട്ട് കുറേ കാലമായി അദ്ദേഹം നൽകിയ അഭിമുഖങ്ങളുടെയെല്ലാം അതായത് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് വന്ന് മുന്നിൽ വന്നിരിക്കുമ്പോൾ ക്യാമറ അദ്ദേഹത്തിൻ്റെതായ ഒരു ക്യാമറ മാൻ കൂടി അവിടെയുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ എല്ലാ വാക്യങ്ങളും ഓരോ വാക്കുകളും അദ്ദേഹം ക്യാമറയിൽ ഒപ്പിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ എഡിറ്റ് ചെയ്ത അഭിമുഖവുമായി വന്ന ഈ മാധ്യമത്തെ പൊളിച്ചെടുക്കാൻ വിവേക് അഗ്നിഹോത്രിക്ക് വലിയ താമസമൊന്നും വേണ്ടി വന്നിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ യഥാർത്ഥ വീഡിയോ അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഈ മാധ്യമത്തിൻ്റെ രാഷ്ട്രീയവും ഇരട്ടത്താപ്പും എല്ലാം പുറത്തു വന്നത് അങ്ങനെ വിവേക് അഗ്നിഹോത്രി ആ മാധ്യമത്തിനെ വായടപ്പിക്കുന്ന ഒരു മറുപടി നൽകി ആ മറുപടി ആ അഭിമുഖത്തിൻ്റെ ഒറിജിനൽ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ട്വീറ്റ് തരംഗമായി മാറുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ വസ്തുതകളെ വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം വിവേക് അഗ്നിഹോത്രി ലോകത്തിന് കാട്ടിക്കൊടുത്തു പക്ഷേ അപ്പോഴും തത്തുമയ്യ്ക്കും അദ്ദേഹം ഒരു പ്രത്യേക അഭിമുഖം അനുവദിച്ചിരുന്നു തത്തുമയ്യയും അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രമേയത്തിന് വിമർശനാത്മകമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ അതിന് അദ്ദേഹം നൽകിയ ഉത്തരം പ്രേക്ഷകരുടെ വിലയിരുത്തലിന് വിടുകയാണ് ഞങ്ങൾ ചെയ്തത് അവിടെ അദ്ദേഹത്തോട് വാദിക്കാനോ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തർക്കിക്കാനോ ഞങ്ങൾ ശ്രമിച്ചില്ല ഈ യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തെ വിവേക് അഗ്നിഹോത്രി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരിക്കും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ് തത്തുമൈ ന്യൂസ് വളരെ പോസിറ്റീവായ കേരളത്തിലെ ഒരു ഭാരതീയ ചാനലാണ് അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയായ കശ്മീർ ഫയൽസ് ഈ ചാനൽ ഏറ്റെടുത്തതിൽ പിന്തുണ നൽകിയതിൽ അദ്ദേഹം നന്ദി പറയുകയും ചെയ്യുന്നു അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം തത്തുമീറ്റ് ന്യൂസിന് അനുവദിച്ച അഭിമുഖം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് വലിയ ചർച്ചയായ ഒരു സംഭവമാണ് കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രത്തിന് ഇവിടുത്തെ ജിഹാദി ഇടത് ഇക്കോസിസ്റ്റം ഒരു അപ്രഖ്യാപിത നിരോധനം കൽപ്പിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ രണ്ട് തിയേറ്ററുകൾ മാത്രമാണ് ഈ സിനിമയ്ക്ക് അനുവദിച്ചിരുന്നത് എന്നാൽ തത്തുമൈ ന്യൂസ് മുൻകൈയ്യെടുത്തു നടത്തിയ സോഷ്യൽ മീഡിയ പ്രചാരണത്തിലൂടെ ജനരോക്ഷമുയരുകയും അല്ലെങ്കിൽ ജന അഭിലാഷത്താൽ ഏതാണ്ട് നൂറ്റി അൻപതോളം സ്ക്രീനുകളിൽ കേരളത്തിൽ കശ്മീർ ഫൈൽസ് നിറഞ്ഞ സദസ്സിലോടുകയും ചെയ്തിരുന്നു ഈ ഒരു മാധ്യമ പ്രവർത്തന ശൈലിയെയാണ് ഇന്ന് വിവേക് അഗ്നിഹോത്രി പ്രശംസിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തനം എന്നാൽ സത്യത്തെ ലോകത്തിന് മുന്നിൽ അറിയിക്കുക എന്നതാണ് അല്ലാതെ സത്യത്തെ എഡിറ്റ് ചെയ്ത് വികലമാക്കി അവരവരുടെ രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാധ്യമ പ്രവർത്തനം ആണത്രെ വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്